ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നതാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡ്രസ്സ് ഹോൾ വീഡിയോ ആട്ടോ. ഇങ്ങനെ നൈറ്റ് ഡ്രസ്സ് അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സസ്സാണ്. ഒന്ന് രണ്ട് ഡ്രസ്സ് നമുക്ക് പുറത്തുവരാൻ പറ്റിയ ടൈപ്പ് കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഡ്രസ്സ് മാത്രമായിട്ടുള്ള ഒരു ഹോൾ വീഡിയോ ചെയ്യണത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവും വിചാരിക്കുന്നു. അങ്ങനെ എന്തായാലും ഇപ്പോൾ തന്നെ പോയി ലൈക്ക് ചെയ്യുക. അതേപോലെ അവിടെ വെച്ചാൽ ആരെങ്കിലും ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ അവിടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും കയറി ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ സപ്പോർട്ടും ചെയ്യുക. അത്രയുള്ളൂ, നമുക്ക് വേഗം തന്നെ നല്ല വീഡിയോയിലേക്ക് എടുക്കാം കേട്ടോ. ഞാനിതെല്ലാം തന്നെ വാങ്ങിച്ചിട്ടുള്ള ക്ലോവിക എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നിന്നാണ് അവരിപ്പോൾ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. 299 സ്റ്റാർട്ട് ചെയ്യുന്ന നൈറ്റ് വെയർസ്, അതേപോലെ തന്നെ 209 തുടങ്ങണം ബ്രാസ്, അതേപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഈസി ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റൈൽസ് ഉണ്ട്. പിന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓഫേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് ഒരു ഫ്ലോറൽ പ്രിൻറ്റിലെ ഇങ്ങനത്തെ ഒരു ടോപ്പ് പ്ലസ് ഷോർട്ട്സ് ആണ്. ഇതൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ ബ്ലാക്ക് അതേപോലെ പിങ്ക് പ്ലസ് റെഡ് വന്നിട്ടുള്ള കളർ കോമ്പിനേഷനിലുള്ള ഒരു ഷർട്ട് മാതിരിയുള്ള ഒരു ടോപ്പാട്ടോ. ഇവിടെ ബട്ടൺസ് ഉണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്യാം, ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ. കുഞ്ഞ് ബട്ടൺസ് ഉണ്ട്. പിന്നെ ഞാൻ എന്നത്തെ പോലെ തന്നെ ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ സൈഡിൽ ഇങ്ങനെ ഇട്ട് കാണിക്കാറില്ല. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഇട്ട് കാണിക്കാൻ പറഞ്ഞിട്ട്. എന്തായാലും ഈ പ്രാവശ്യം അങ്ങനെയില്ല, ഞാൻ ഇവിടെ ഡ്രസ്സ് ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്നത് ഇട്ടാലും എങ്ങനെ ഇരിക്കും എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു ക്രോപ്പ് ടോപ്പ് മാതിരിയാണ്. അതിനധികം ലെങ്ത്ത് ഒന്നുമില്ല കേട്ടോ. എനിക്ക് പക്കാ ലെങ്ത്താണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് എന്ന് പറയുന്നത് 3/4 സ്ലീവ്സ് ആണ്. അതേപോലെ തന്നെ നമുക്കിവിടെ ടൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇതുണ്ട്. കുറച്ച് ക്ലോത്ത് കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോ മാതിരി കെട്ടി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അഴിച്ചിട്ടുണ്ടെങ്കിൽ അഴിച്ചിടാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. അതേ സെയിം പ്രിൻ്റിൽ വരുന്ന ഷോർട്സ് ആണ് കേട്ടോ ഇതിനുള്ളത്. കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങളുടെ വീഡിയോയിൽ, സൈഡിൽ കണ്ടെത്തുണ്ടാവും. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇത്ര ലെങ്ത്തിലുള്ള ഇടാൻ ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പ് മാത്രമായിട്ട് ഇടുന്നെങ്കിൽ ഇടാം. വേറെ താഴ്ത്തു വേറെ ഷോർട്സൊക്കെ ഇട്ട് കൊടുക്കാൻ താണ് കേട്ടോ. എന്തായാലും ഇത്ര ലെങ്ത്താണ് ഇതിൻ്റെ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇതിൻ്റെ പോക്കറ്റ്സ് അവൈലബിൾ ആണ്, രണ്ട് സൈഡിലും പോക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ നല്ലൊരു മെറ്റീരിയലാണ്. അതേപോലെ തന്നെ നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഡ്രസ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇത് തന്നെയാണ്. ഈ ഒരു ഡ്രസ്സിൻ്റെ പ്രൈസ് വരുന്നത് 1364 ആണ് കേട്ടോ. പക്ഷേ ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിന് 499 മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. എന്താണ് എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 10% ഓഫർ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക, അവിടെ കൂപ്പൺ കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ഡ്രസ്സ് വരുന്നത് ഒരു ആനിമൽ പ്രിൻ്റ് ഉള്ള ഒരു ഡ്രസ്സാട്ടോ. ഇത് നമ്മുടെ മലയാളത്തിലിങ്ങനെ പുള്ളിപ്പുലിയില്ലേ, അങ്ങനത്തെ ടൈപ്പ് പ്രിൻ്റുള്ള ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ലീവ്സ് ആട്ടോ. ഇതിങ്ങനെ സ്ലീവ്ലെസ് ആണ് പക്ഷേ ഇതുമ്മ ഇങ്ങനെ ഫ്രിൽസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഫ്രിൽസ് കൊടുത്തേക്കനെയാണ്. സ്ലീവ്ലെസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ല ഇങ്ങനെ ഇടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇന്നർ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സ്ലീവ്സ് ഉണ്ടാവുമല്ലോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വി നെക്കാണ്, അങ്ങനെ പക്ക ടൈപ്പ് അങ്ങനെ അല്ല, ഇത്തിരി വൈഡായിട്ടുള്ള ഒരു വി നെക്കാണ്. ഇതിൻ്റെ ലെങ്ത്ത് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നതായിരിക്കും, ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ എത്ര ലെങ്ത്ത് ഉണ്ടെന്ന്. പക്ഷേ ഇതിൻ്റെ ഷോർട്ട്സും സെയിം കളറാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എത്ര ലെങ്ത്ത് ഉണ്ടെന്ന്. എന്തായാലും അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട്. ഇതിൻ്റെ സെയിം ഡിസൈനിൽ തന്നെ വരുന്ന ഇതാണ് ഇതിൻ്റെ ഷോർട്ട്സ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ ഷോർട്ട്സും നേരത്തെ കാണിച്ചതിൻ്റെ അത്ര തന്നെ ലെങ്ത്ത് ഉള്ളൂ. നിങ്ങൾക്ക് ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ അതേ സെയിം പ്രിൻറ്റിൽ പിന്നെ പോക്കറ്റ്സ് രണ്ടെണ്ണം അവൈലബിൾ ആട്ടോ. എക്കത്തിനും പോക്കറ്റ്സ് ഉണ്ട് തോന്നുന്നു. ആ എന്തായാലും പോക്കറ്റ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസിൽ ഒറിജിനൽ കാണിക്കുന്നത് 1679 ആണ്. പക്ഷേ ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിന് 499 മാത്രമേ ഉണ്ടാകുള്ളൂ കേട്ടോ. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്ത് വരുന്നത് ഒരു ടീഷർട്ട് പ്ലസ് ഷോർട്ട്സ് ആട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സാധനം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇത് ഒരു വൈറ്റ് ടീഷർട്ടാണ്. ഇതിലിങ്ങനെ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അലക്സാസ് കീപ് ക്വാറന്റൈൻ എന്നുള്ള ഒരു ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ നോക്കുമ്പോൾ അതിലെഴുതിയിട്ടുണ്ടായിരുന്ന മാർബിൾ പ്രിൻ്റാണെന്നാണ് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ നല്ല കളറൊക്കെ കൂടി കൂട്ടിക്കലക്കി ഇട്ട് ഇങ്ങനെ നമുക്ക് പെയിൻ്റൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ആർട്ട് ചാനലല്ല ക്രാഫ്റ്റ് ചാനൽ അപ്ലോഡ് ചെയ്യുക. ഇങ്ങനത്തെ ഡിസൈൻ ഉണ്ടാക്കണ ഒരു വീഡിയോ ആണെന്നുണ്ട്. ഭയങ്കര സിമ്പിളാട്ടോ. അപ്പോൾ ഒരു പ്ലെയിൻ ടീഷർട്ടാണ്, നല്ല ലെങ്ത്ത് ഉണ്ട്. ഇതെനിക്കിന് ഓവർ സൈസ്ഡ് ആട്ടോ. ഇങ്ങനെ നല്ല വലിയ ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പാണ്. ഞാൻ
വാങ്ങിച്ചത് മീഡിയം സൈസ് ആണെന്നോ കേട്ടോ. അതിൽ എക്സ്ട്രാ സ്മോൾ ഉണ്ടായിരുന്നെന്ന് എനിക്കൊരു ഡൗട്ടാണ്. സ്മോൾ സൈസ് മതിയായിരിക്കാം, പക്ഷേ മീഡിയം വാങ്ങിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നല്ല വലുതാണ്, നല്ല ലെങ്ത്ത് ഉണ്ട്. ഞാൻ കാണിച്ചുതരാം ലെങ്ത്ത്. കണ്ടില്ലേ, ഇത് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ലൂസായിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ജീൻസിൻ്റെ ഒപ്പം ഇടാനാണ്. പക്ഷെ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ജീൻസ് ഇല്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധാരണ ഒരു ജീൻസ് വെച്ചിട്ട് ഇത് സ്റ്റൈൽ ചെയ്തു. അതാണ് നിങ്ങളിപ്പോൾ സ്റ്റഡി കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒപ്പം വേറെ ഷോർട്സ് ആണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഷോർട്സ് ഞാൻ കാണിച്ചുതരാം. ഇതാട്ടോ ഇതിൻ്റെ ഷോർട്സ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഡെയ്സി ഫ്ലവേഴ്സിൻ്റെ ഒരു പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്, ഫ്ലോറൽ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. നിറച്ചും ഡെയ്സി ആട്ടോ, എനിക്ക് ആ പ്രിൻ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഇങ്ങനത്തെ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. നല്ല ഓവർ സൈസ്ഡ് ആട്ടോ, എനിക്ക് ഇച്ചിരി വലുതാണ് ഇത്. ഞാൻ ടപ്പ അവാർഡ് ഇട്ടവരിയ്ക്കും, നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടാകും. ഞാൻ ഇതിന്നേ വരെ ഇട്ട് നടന്നിട്ടില്ല കേട്ടോ, പക്ഷെ ഇത് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് തവണ. ഭയങ്കര ഓവർ സൈസ്ഡ് ആട്ടോ എനിക്കിത്. എനിക്കിൻ്റെ ടീഷർട്ടാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രിൻ്റ് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രിൻ്റ് ആ ഡെയ്സി ഫ്ലവേഴ്സ് ആയിരുന്നു, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് 745 rupees ആയിരുന്നു. ഇതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, അതുകൊണ്ട് എനിക്കിൻ്റെ റിയൽ പ്രൈസ് എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് എടുത്തിട്ടുണ്ട്, അടിയിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ വരുമ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള സൈസ് വാങ്ങിക്കുന്നുണ്ടെങ്കിലായിരിക്കും കൂടുതൽ നല്ല രീതിക്ക് ഇരിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഓവർ സൈസ്ഡ് ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈസ് കൂട്ടി വാങ്ങിക്കാട്ടോ. എൻ്റെ മാതിരി നമ്മുടെ അടുത്തൊരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു പക്ക ടൈപ്പ് നൈറ്റ് ഡ്രസ്സ് മാതിരി ഇരിക്കുന്നതാട്ടോ. ഒരു ഷർട്ടും അതേപോലെ തന്നെ ഷോർട്ട്സുമാണ്. ഇതിൻ്റെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ലാവൻഡർ ഷെയ്ഡ് അങ്ങനത്തെ ടൈപ്പ്, ലാവൻഡർ വയലറ്റ് ഷെയ്ഡ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെടും കേട്ടോ. ഇതിങ്ങനെ ഷർട്ട് മോഡലാണ് വരുന്നത്. ഒരു കോളറുണ്ട്, നല്ല ഒത്തിരി വൈഡായിട്ടുള്ളൊരു കോളറാട്ടോ. അതേപോലെ തന്നെ ഇതിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഔളുണ്ട്, ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഒരു ഔളുണ്ട്, ഒരു മൂങ്ങയുണ്ട്. പാതിയുള്ളൂ കേട്ടോ, ഇതിൻ്റെ പാതി പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സൈഡാണേ, പിന്നെ വേറെ ബാക്കിലൊന്നും പ്രിൻ്റില്ല, ജസ്റ്റ് ഒരു ഔള് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടൺസ് യൂസ് ചെയ്തിട്ട് ഇടാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇടാവുന്നതാണ് കേട്ടോ. സാധാരണ നമ്മൾ ടീഷർട്ടൊക്കെ ഇടുന്നവരി അത്രയൊക്കെ പക്ക ഫിറ്റൊന്നും അല്ല, ഇച്ചിരി ലൂസൊക്കെയാണ്. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ സ്മോൾ സൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, എക്സ്ട്രാ സ്മോൾ ഉണ്ടായിരുന്നോ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ സ്മോൾ സൈസ് വാങ്ങിച്ചതൊക്കെ. പിന്നെ മറ്റേ മാത്രം മീഡിയം സൈസ്. ഇതിൻ്റെ ഒരു ഷോർട്ട്സും വരുന്നത് അതേ സെയിം തന്നെ കളറുള്ള ഒരു ചെറിയ ഷോർട്ട്സ് ആട്ടോ. നമ്മൾ കാണിച്ചതിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറിയൊരു ഷോർട്ട്സ് ആണ്. ഇത് ഞാനങ്ങനെ ഇടാൻ ചാൻസ് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. പിന്നെ സൈഡ് ഇത്തിരി സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടും. ഇത് ഇത്രക്കും ചെറുതാണ്, കാണാൻ പറ്റുന്നതായിരിക്കും. ഇത്രക്കും ഉള്ളൂ പീക്കിരി ഷോർട്ട്സ് ആട്ടോ. പക്ഷേ എനിക്ക് ഈ ഷോർട്ട്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഒരു കളറും അതേപോലെ തന്നെ ഈ ഒരു ഈ കൊടുത്തിട്ടുള്ള വള്ളീൻ്റെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് തോന്നി, രണ്ട് പർപ്പിൾ കളറും അടിപൊളിയാലേ. പക്ഷേ ഇതിൻ്റെ സൈഡിൽ കണ്ടില്ല, ഇങ്ങനെ കയറിയിട്ടാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇടാൻ ഒത്തിരി മടിയുള്ളത്. മറ്റേതൊക്കെ പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, എനിക്ക് ഇഷ്ടമാണ് അത്രയുള്ളതൊക്കെ ഇടാൻ. പക്ഷേ ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു കട്ടിങ് വന്നുകൊണ്ട് എനിക്ക് അത്രക്കും ഒരിത്. എന്തായാലും ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുമ്പോൾ എത്രയായിരുന്നു, 1420 rupees ആയിരുന്നു ഇതിൻ്റെ റിയൽ പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 710 rupees ആണ് ഞാൻ വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ടീഷർട്ടും അതേപോലെ തന്നെ ഷോർട്ട്സും ആട്ടോ. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഒരു യെല്ലോ കളറിലെ ഒരു ടീഷർട്ടാണ്, എമോജി പ്രിൻ്റ് ആണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, എമോജീസ് ആണ് ഉള്ളത്. നല്ല ക്യൂട്ടായിട്ടുണ്ട് എമോജി, അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇതൊരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത്. നോർമൽ ആയിട്ടുള്ള ടീഷർട്ടോ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്ന് രണ്ട് തവണ ഇത് ഇട്ടായിരുന്നു, നല്ലതാണ്, കഴുകിയിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ പ്രിൻറ്റ് പോകുമെന്ന് എനിക്കറിയില്ല, കണ്ടിട്ട് ഇത്ര കഴുകിയിട്ടൊന്നും പ്രിൻറ്റ് പോയിട്ടില്ല, പോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്തായാലും ഞാൻ ഇനി പോവാണെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടോപ്പ് എന്ന് പറയണത്. അതേപോലെ തന്നെ എൻ്റെ ഷോർട്ട്സ് വരുന്നത് ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിലാണ്, ഒരു പേസ്റ്റൽ ഗ്രീൻ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ട്. ഇങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ഇത് ഇങ്ങനത്തെ യെല്ലോ കളറുള്ള വള്ളിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലെങ്ത്ത് മറ്റേനെ ആ ഒരു പർപ്പിൾ കളർ ആണിച്ചില്ല, ഒരു ലെവൻ്റെ ഷെയ്ഡിലുള്ളത്, അതിനേക്കാളും ലെങ്ത്ത് ഉണ്ട് കേട്ടോ. ഇതിന് അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട്. അതെനിക്ക് ഇടാൻ ഇഷ്ടമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടേ ഉള്ള ഷോർട്ട്സ് ആണ് കേട്ടോ ഈ വാങ്ങിച്ചതിൽ. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കളറായാലും അതേ ഇതിൻ്റെ ലെങ്ത്ത് ആയാലും ഓക്കെ ഓക്കെ ആണ്, എനിക്ക് ഇടാൻ ഇഷ്ടമാണ്, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലേ, സോറി. ഇതിൻ്റെ പ്രൈസ് റിയൽ പ്രൈസ് കാണിക്കുന്നത് 1679 ആണ്.
പക്ഷേ ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ 499 മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്ര തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പറഞ്ഞ മാതിരി ഞാൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവരുടെ ബിഗ്ഗസ്റ്റ് സെയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത്ര തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കണ ഓപ്ഷൻ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ നോക്കിയാൽ മറക്കരുത്. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ താണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ. ബൈ ഗൈസ്.